Good morning. Today we are going to discuss Bernoulli's equation. Hydraulics le, hydrodynamics le, ettum important aayittu varuna mattoru equation aanu Bernoulli's equation. Endaanu Bernoulli's equation? Bernoulli's equation de statement endaanu? It can be stated that for steady flow of incompressible liquid, the total energy of a particle remains constant at every point in its path of flow. Steady flow illa oru incompressible liquid eduthu kaniyal aa liquid inde path of flow illa edoru point consider cheyidalum aa point illa total energy endayirikkum constant ayirikkum. Idaanu nammude Bernoulli's equation. So, Bernoulli's equation le namukku oru expression derive cheyidukkanundu. For that, consider a non-uniform pipe. Namlo oru non-uniform aayittulla pipe consider cheyga. Adayathu diameter ingane vary cheyidukonde irikkum. Ee pipe lude ozhukunna liquid inde specific weight ennu parayunnathu small letter W aanu. ഈ നോൺ യൂണിഫോം പൈപ്പിലെ രണ്ട് സെക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എ എന്നുള്ള ഒരു സെക്ഷനും ബി ബി എന്നുള്ള ഒരു സെക്ഷനും. സോ എ എ എന്നുള്ള സെക്ഷനും ബി ബി എന്നുള്ള സെക്ഷനും ഇടയിലുള്ള ലിക്വിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സെക്ഷൻ എ എ സെഡ് പി വി ആൻഡ് എ ദീസ് ആർ ഹൈറ്റ് എബവ് ഡാറ്റം പ്രഷർ വെലോസിറ്റി ആൻഡ് ഏരിയ. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റം ലൈനിന് മുകളിൽ നിന്ന് സെൻട്രൽ ലൈനിലോട്ടുള്ള ഹൈറ്റ് ആണ്. അതുപോലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എ എന്നുള്ള സെക്ഷനിലുള്ള പ്രഷർ ആണ്. അതുപോലെ വി വെലോസിറ്റി, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സെക്ഷൻ ബി ബിയിലെ ഹൈറ്റ് എബവ് ഡാറ്റത്തെ നമ്മൾ സെഡ് വൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, വെലോസിറ്റിയെ വി വൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ എ വൺ കൊണ്ടും പ്രഷറിനെ പി വൺ കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. Let the whole quantity of water between AA and BB move to the position A dash A dash and B dash B dash. AA എന്നുള്ള സെക്ഷനും BB എന്നുള്ള സെക്ഷനും ഇടയിലുള്ള ഹോൾ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പുതിയ പൊസിഷനിലോട്ട് മാറുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. പുതിയ പൊസിഷൻ എന്ന് പറയുമ്പോൾ A dash A dash B dash B dash. Okay. എ എ എന്നുള്ള സെക്ഷന് പുതിയ പൊസിഷനിലോട്ട് മാറിക്കഴിഞ്ഞാൽ എ ഡാഷ് എ ഡാഷ് അല്ലെ. സോ ഈ രണ്ട് സെക്ഷനുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഡി എൽ ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബി ബി എന്നുള്ള സെക്ഷന് പുതിയ പൊസിഷനിലോട്ട് മാറിക്കഴിഞ്ഞാൽ ബി ഡാഷ് അല്ലെ. സോ ബി ബിയും ബി ഡാഷും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഡി എൽ വൺ ആണെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്കൊരു കാര്യം അറിയാം, എ എ എന്നുള്ള സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയവും അതുപോലെ ബി ബി എന്നുള്ള സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും എന്നറിയാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് വോളിയം വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു എ വൺ ഇൻറ്റു ഡി എൽ വൺ. ഇവിടുത്തെ ഏരിയ സ്മോൾ ലെറ്റർ എ ആണ്, ഈ ഡിസ്റ്റൻസ് ഡി എൽ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡി എൽ ലെങ്ത് നമുക്ക് വോളിയം കിട്ടുന്നുണ്ട്. ബി ബി എന്നുള്ള സെക്ഷനിലാകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ വണ്ണും ലെങ്ത് ഡി എൽ വണ്ണും ആണ്. ഓക്കെ, എ വൺ ഇൻറ്റു ഡി എൽ വൺ, ബി ബി എന്നുള്ള സെക്ഷനിലെ വോളിയം കിട്ടുന്നുണ്ട്. സോ രണ്ട് വോളിയംസും ഈക്വൽ ആയിരിക്കും. ലെറ്റ് ഡബ്ല്യു ബി ദി വെയിറ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ എ എ ആൻഡ് സെക്ഷൻ എ ഡാഷ് എ ഡാഷ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ആണ് എ എ എന്നുള്ള സെക്ഷനും അതിന്റെ ന്യൂ പൊസിഷൻ എ ഡാഷ് എന്നുള്ള സെക്ഷനിടയിലുള്ള ലിക്വിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡബ്ല്യു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു അതിന്റെ വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡി എൽ. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതുപോലെ ബി ബി എന്നുള്ള സെക്ഷനും ബി ഡാഷ് എന്നുള്ള സെക്ഷനും ഇടയിലുള്ള ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും അല്ലെ. സോ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡി എൽ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എ വൺ ഡി എൽ വൺ. എ വൺ ഡി എൽ വൺ എന്ന് പറയുന്നത് ബി ബി എന്നുള്ള സെക്ഷന്റെ കേസിലുള്ള വോളിയമാണ്. ഓക്കെ, ദൻ വർക്ക് ഡൺ ബൈ പ്രഷർ ഇൻ മൂവിംഗ് ലിക്വിഡ് ഫ്രം എ എ ടു എ ഡാഷ് എ ഡാഷ്. എ എ എന്നുള്ള പൊസിഷനിൽ നിന്ന് എ ഡാഷ് എന്നുള്ള ന്യൂ പൊസിഷനിലോട്ട് ലിക്വിഡ് മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്.
pressure വഴിയുള്ള work done ആണ് so which is equal to pressure into volume p into a into dl similarly work done by pressure in moving liquid from bb to b dash b dash bb എന്നുള്ള പൊസിഷനിൽ നിന്ന് b dash ലോട്ട് ലിക്വിഡ് മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ് വരിക സോ നെഗറ്റീവ് p1 a1 dl1 dl1 എന്ന് പറയുമ്പോൾ bb സെക്ഷന്റെ കേസിലുള്ള വോളിയം p1 എന്ന് പറയുമ്പോൾ bb കേസിലുള്ള പ്രഷർ ഓക്കേ നമ്മൾ b കേസിലുള്ളതിനൊക്കെ 1 വെച്ചല്ലേ നോട്ടേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ p1 എന്ന് കൊടുത്തിട്ടുള്ളത് then total work done by pressure is equal to p a dl minus p1 a1 dl1 okay നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് a dl എന്ന് പറയുന്നതും a1 dl1 എന്ന് പറയുന്നതും ഈക്വൽ ആണ് വോളിയംസ് ഈക്വൽ ആണ് so we can write p minus p1 into adl adl കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ a1 dl1 ന് പകരം നമുക്ക് adl കൊടുക്കാം അങ്ങനെ രണ്ട് ടേംസിലും adl വരും adl കോമൺ ആയിട്ട് പുറത്തെടുക്കുക then we are obtaining adl into p minus p1 okay ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് adl നുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തൂ adl is equal to ക്യാപിറ്റൽ ലെറ്റർ w by സ്മോൾ ലെറ്റർ w അല്ലേ സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ww ക്യാൻസൽ ചെയ്യാതെ ഇട്ടിരുന്നത് ട്ടോ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കേ സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് adl ക്യാപിറ്റൽ ലെറ്റർ w by സ്മോൾ ലെറ്റർ w then total work done by pressure is equal to capital letter w divided by small letter w into p minus p1 so nammal total work done by pressure kandathittunde which is equal to w divided by small letter w into p minus p1 okay nammal already total head in equation kandathi vechittunde p by w plus v square by 2g plus z ഇതിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എടുത്തെഴുതാം സോ പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ഏതാണ് ഇസെറ്റ് അല്ലേ ഓക്കെ സോ എന്തായിരിക്കും ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഓക്കെ അതുപോലെ ഗെയിനിങ് കൈനറ്റിക് എനർജി എന്തായിരിക്കും കൈനറ്റിക് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമും ബി സ്ക്വയർ ബൈ ടു ജി അല്ലേ സോ വി ക്യാൻ റൈറ്റ് ഡബ്ല്യു ബൈ ടു ജി ഇൻറ്റു v1 സ്ക്വയർ മൈനസ് v സ്ക്വയർ ഓക്കേ ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കൂ പ്രഷർ എനർജിയുടെ കൂടെ മാത്രമല്ലേ സ്പെസിഫിക് വെയിറ്റ് ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷനിൽ മാത്രം സ്പെസിഫിക് വെയിറ്റ് വന്നത് കൈനറ്റിക് എനർജിയുടെ ടേമിലും പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിലും സ്പെസിഫിക് വെയിറ്റ് ഉണ്ടാവും ഇല്ല അതുകൊണ്ടാണ് ഈ രണ്ട് ടേമിലും സ്പെസിഫിക് വെയിറ്റ് വരാത്തത് സോ നമ്മുടെ നോൺ യൂണിഫോം പൈപ്പിലൂടെയുള്ള ഫ്ലോ കൺസിഡർ ചെയ്യുക എ എ എന്നുള്ള സെക്ഷൻ പുതിയ പൊസിഷനിലോട്ട് എ ഡാഷിലോട്ട് മാറിയിട്ടുണ്ട് ബി ബി എന്നുള്ള സെക്ഷൻ പുതിയ പൊസിഷനിലോട്ട് ബി ഡാഷ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ ഈ ഒരു മൂവ്മെന്റില് എന്ത് എനർജി ട്രാൻസ്ഫർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ലൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ പ്രഷർ കാരണം അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ നോക്കൂ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ് കാരണം ഡയമീറ്റർ കൂടുതലാണ് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ് കാരണം എന്താണ് ഡയമീറ്റർ കുറവാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് എന്താണ് വരിക എ വൺ ബി വൺ ഇസ് ഈക്വൽ ടു എ ടു ബി ടു ഇവിടെ ഏരിയ കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും ഇവിടെ ഏരിയ കുറവാണ് സ്വാഭാവികമായിട്ടും ഇവിടെ വെലോസിറ്റി കൂടും ഓക്കെ സോ ഇവിടെ എ എ എന്നുള്ള സെക്ഷനിൽ നിന്ന് ലിക്വിഡ് ബി ബി എന്നുള്ള സെക്ഷനിലോട്ട് എത്തുമ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ട് നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ തന്നെ അറിയില്ല ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലും ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ് സോ വെലോസിറ്റി കുറവുള്ളടുത്തുനിന്ന് വെലോസിറ്റി കൂടുതലുള്ളടുത്തേക്കാണ് എത്തിപ്പെടുന്നത് സോ നമുക്ക് എന്തുണ്ടായിരിക്കും കൈനറ്റിക് എനർജിയിൽ ഒരു ഗെയിൻ ആണ് ഉണ്ടാകുന്നത് ഓക്കെ so we can write loss of potential energy plus work done by pressure is equal to gain in kinetic energy loss of potential energy endana w into z minus z1 okay plus work done by pressure work done by pressure endana w divided by small letter w into p minus p1 which is equal to gain in kinetic energy gain in kinetic energy endana w by 2g into v1 square minus v square okay namukku ella termilum w undu total weight so namukku w cancel edu kalaya baaki varuna terms z minus z1 plus
P by W minus P1 by W, which is equal to V1 square by 2G minus V square by 2G. Okay. So, namukku section A ilulla terms ne orumichu ezhuda, section BB ilulla terms ne orumichu ezhuda. Then we can write Z plus P by W plus V square by 2G is equal to Z1 plus P1 by W plus V1 square by 2G. Okay. Ippol kittiya ee or expression il ninnu nammal endanu manasilakkendathu? Section A ilulla oru particle inde energy aanidu. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് സെക്ഷൻ ബിബിയിൽ എത്തുമ്പോൾ ആ പോയിന്റിൽ ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ രണ്ട് എനർജീസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കേ, സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ വി കാൻ റൈറ്റ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ഇറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ബെർണോളിസ് തിയറം. ബെർണോളിസ് ഇക്വേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രധാനമായും അഞ്ച് ലിമിറ്റേഷൻസ് ആണുള്ളത്. അതിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലോ ഈസ് ഐഡിയൽ ആൻഡ് ഇൻകംപ്രസിബിൾ, ഫ്ലോ ഈസ് സ്റ്റെഡി ആൻഡ് കണ്ടിന്യൂസ്, ഫ്ലോ ഈസ് വൺ ഡയമെൻഷണൽ, ആൻഡ് വെലോസിറ്റി ഈസ് യൂണിഫോം ഓവർ ദി സെക്ഷൻ ആൻഡ് ഈസ് ഈക്വൽ ടു മീൻ വെലോസിറ്റി. ഫിഫ്ത് വൺ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് എക്സെപ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ലിക്വിഡ്. ലിക്വിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഐഡിയൽ ആണ്, ഇൻകംപ്രസിബിൾ ആണ്, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കണം. ഫ്ലോ എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ ആണ്, വെലോസിറ്റി യൂണിഫോം ആയിരിക്കും, അത് മെയിൻ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ലിക്വിഡില് ആകെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ത്രൂ ദിസ് വീഡിയോ യു ഹാവ് ക്ലിയർ വിത്ത് ബെർണോളിസ് തിയറം. ഓക്കെ, താങ്ക് യു.